എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാഠഭാഗം സ്വാതിയുടെ സന്നിധിയിൽ, പ്രൊഫസർ എസ് ഗുപ്തൻ നായരുടെ സ്വാതിയുടെ സന്നിധിയിൽ എന്ന പാഠഭാഗമാണ്. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലയാള സാഹിത്യം ഒന്നാം സെമസ്റ്റർ ബികോം ബിബിഎക്കാരുടെ സിലബസിലുള്ള ഒരു പാഠഭാഗമാണ്. ആദ്യം തന്നെ നമുക്ക് പ്രൊഫസർ എസ് ഗുപ്തൻ നായരെക്കുറിച്ച് അറിയാം. 1919 ഓച്ചിറയിൽ ജനിച്ച ഗുപ്തൻ നായർ 1945 യൂണിവേഴ്സിറ്റി കോളേജിൽ അധ്യാപകനായി. 1951 ആദ്യ കൃതി ആധുനിക സാഹിത്യം പ്രസിദ്ധീകരിച്ചു. അദ്ദേഹം 6 ദശകം സാഹിത്യ, സാംസ്കാരിക, വിദ്യാഭ്യാസ, ആത്മീയ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്ന മലയാള നിരൂപണത്തിലെ മഹാനായ വ്യക്തിത്വമാണ്. അധ്യാപകൻ, ഭാഷാപണ്ഡിതൻ, വിമർശകൻ, ഉപന്യാസകാരൻ, ജീവചരിത്രകാരൻ, വിവർത്തകൻ, നാടകകൃത്ത്, നാടക ചിന്തകൻ, ചെറുകഥാകൃത്ത്, നടൻ, വാഗ്മി, സംശോധകൻ, പ്രസാധകൻ, സംഗീതജ്ഞൻ, വിദ്യാഭ്യാസ ചിന്തകൻ, പത്രാധിപർ, ടെന്നീസ് കളിക്കാരൻ എന്നിങ്ങനെ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ച മേഖലകൾ അനേകമുണ്ട്. അത്രയും വലിയ ഒരു വ്യക്തി പ്രതിഭാസമാണ് പ്രൊഫസർ എസ് ഗുപ്തൻ നായർ. അദ്ദേഹത്തിൻ്റെ സമാലോചനയും പുനരാലോചനയും എന്ന ഗ്രന്ഥത്തിലെ ഒരു ലേഖനമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന സ്വാതിയുടെ സന്നിധി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കൃതികൾ നമുക്ക് നോക്കാം. സമാലോചന, ഇസങ്ങൾക്കപ്പുറം, കാവ്യസ്വരൂപം, അസ്ഥിയുടെ പൂക്കൾ, സൃഷ്ടിയും സൃഷ്ടാവും, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കൃതികളാണ്. അദ്ദേഹത്തിന് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. വള്ളത്തോൾ പുരസ്കാരവും വയലാർ അവാർഡും എഴുത്തച്ഛൻ പുരസ്കാരവും ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട്. 2006 ഫെബ്രുവരി 6 അദ്ദേഹം അന്തരിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം ഈ ഒരു ആമുഖത്തിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയധികം സാഹിത്യത്തിൽ അത്രയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് പ്രൊഫസർ എസ് ഗുപ്തൻ നായർ. ഇനി നമ്മളുടെ പാഠഭാഗത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, നമ്മളുടെ ലേഖകൻ തിരുവനന്തപുരം കോട്ടയ്ക്കകത്തുകൂടി പോയ ഒരു സമയത്ത് സ്വാതി തിരുനാളിൻ്റെ കൊട്ടാര അവശിഷ്ടങ്ങളിൽ നോക്കി പോയ കാലത്തെ അദ്ദേഹം ഓർമ്മിച്ചെടുക്കുകയാണ്. തെരുവ് വീഥിയുടെ ഒരു വശത്ത് ഒട്ടും ആകർഷകങ്ങളല്ലാത്ത വീടുകളും മറുവശത്ത് മഹാരാജാക്കന്മാരുടെ മണിമാളികകളും കാണുന്നു. ഇന്ന് അവ കല്ലും മരവുമായിട്ട് മാറിയിട്ടുണ്ട്. കല്ലേ പിളർക്കുന്ന കൽപ്പനകൾ പുറപ്പെടുവിച്ചിരുന്ന ആ മഹാസൗധങ്ങളും ഭരണാധിപന്മാരും പോയി മറിഞ്ഞിരിക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം കോട്ടയ്ക്കകത്തുകൂടി നമ്മളുടെ പ്രബന്ധകാരൻ നടക്കുന്ന സമയത്താണ് അദ്ദേഹം സ്വാതി തിരുനാളിൻ്റെ ഛായാചിത്രത്തിലേക്ക് നോക്കി അതിൽ ലയിച്ചു പോവുകയാണ്. ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ സ്വാതി തിരുനാൾ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കാൻ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ തോന്നുന്നു. പിന്നീട് നമ്മളുടെ ഈ പാഠഭാഗത്തിൽ സ്വാതി തിരുനാളും നമ്മളുടെ പ്രബന്ധകാരനും തമ്മിലുള്ള സംഭാഷണങ്ങളാണ് കാണുന്നത്. ആ സംഭാഷണം ഒരു ഭാവനാതലത്തിൽ എഴുതപ്പെട്ട ഒരു സംഭാഷണമാണ്. യഥാർത്ഥത്തിൽ അവർ തമ്മിൽ അത്തരത്തിലൊരു സംഭാഷണം നടക്കുന്നില്ല, ഭാവനയിലുള്ള സംഭാഷണങ്ങളാണ്. ആ സംഭാഷണങ്ങളെല്ലാം തന്നെ പ്രബന്ധകാരൻ്റെ ഭാവനയാണ്. അപ്പോൾ അത്തരത്തിൽ അവർ തമ്മിൽ സംഗീതത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും എല്ലാം തന്നെ വിശദമായി തന്നെ സംസാരിക്കുന്നു. അവിടെ സ്വാതി തിരുനാളിൻ്റെതായ ആശയങ്ങൾ പ്രബന്ധകാരനുമായി പങ്കുവെക്കുന്നു. അതിനുശേഷം ഇവരുടെ സംഭാഷണത്തിലേക്ക് ഇരയിമ്മൻ തമ്പിയും കടന്നു വരുന്നു. അഥവാ ഇരയിമ്മൻ തമ്പിയുടെ ചിത്രങ്ങളും ഓർമ്മകളും എല്ലാം ആ കോട്ടയ്ക്കകത്ത് ഉണ്ടാവാം. അത്തരത്തിൽ അവസാനം പ്രബന്ധകാരനും സ്വാതി തിരുനാളും കൂടിയുള്ള ആ സംഭാഷണ ഭാവനാ ലോകത്തേക്ക് ഇരയിമ്മൻ തമ്പിയും കടന്നു വരികയാണ്. അവസാനം ഇവർ 3 പേരുമുള്ള സംഭാഷണം പെട്ടെന്ന് ഒരു നിമിഷം അവസാനിച്ച് പ്രബന്ധകാരൻ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരുന്നു. അത് പെട്ടെന്ന് അദ്ദേഹം പുതിയ ലോകത്തേക്ക് ആരോ അദ്ദേഹത്തെ തള്ളിവിട്ടതായിട്ട് തോന്നുന്നു. അദ്ദേഹം
അപ്പോൾ മനസ്സിലാക്കുന്നു ഇതെല്ലാം വെറും തൻ്റെ ഭാവനകളായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ തെരുവിൽ ഒരു റേഡിയോ മുഴക്കം കേട്ട് അദ്ദേഹം മനസ്സിലാക്കുന്നു ഇത് വർത്തമാനകാലത്തിലാണ് താൻ ഇപ്പോൾ നിൽക്കുന്നത്, അതെല്ലാം തൻ്റെ വെറും ഭാവനകൾ മാത്രമായിരുന്നു. ഇതാണ് നമ്മളുടെ ഒരു പശ്ചാത്തലം, പാഠഭാഗത്തിൻ്റെ പശ്ചാത്തലം. പാഠഭാഗത്തിലേക്ക് വിശദമായി നമുക്കിനി ഒന്ന് കടക്കാം. ഇതാണ് നമ്മളുടെ ഈ ഒരു പശ്ചാത്തലം, അതായത് ഗ്രന്ഥകാരൻ തിരുവനന്തപുരം കോട്ടയിലേക്ക് നടത്തിയ ഒരു സന്ദർശനം. ആ കോട്ടയിലൂടെ നടന്നു പോകുമ്പോൾ, ആ ഒരു ചരിത്ര സ്മാരകത്തിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ അദ്ദേഹം സ്വാതി തിരുനാളിനെ കാണുന്നു, സ്വാതി തിരുനാളുമായി സംഭാഷണത്തിലേർപ്പെടുന്നു, ഇരയുമ്മൻ തമ്പിയുമായി സംഭാഷണത്തിലേർപ്പെടുന്നു. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരികയാണെങ്കിൽ, തിരുവനന്തപുരം കോട്ടയിലൂടെ നടക്കുന്ന ഗ്രന്ഥകാരൻ ചുമരിൽ ഗർഭ ശ്രീമാൻ എന്ന് പുകൾപ്പെറ്റ സ്വാതി തിരുനാളിൻ്റെ മനോഹരമായ ഒരു എണ്ണ ഛായ ചിത്രം തൂക്കിയിട്ടിരിക്കുന്നത് കാണുന്നു. അത് സ്വാഭാവികമാണ്, നമ്മൾ ഒരു ചരിത്ര സ്മാരകത്തിൽ ഒരു തവണയെങ്കിലും സന്ദർശനം നടത്തിയാൽ നമുക്കറിയാൻ പറ്റും, ഒരു ചരിത്ര സ്മാരകത്തിൽ അവരുടെ കാലഘട്ടവും അവരുടെ ആ ഒരു കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ആലേഖനം ചെയ്തിട്ടുണ്ടാവും. ധാരാളം ചിത്രങ്ങളും സ്വാഭാവികമായിട്ടുണ്ടാവും, അവരുപയോഗിച്ച വസ്തുക്കൾ ഇതെല്ലാം തന്നെ ഒരു മ്യൂസിയത്തിൽ ഉണ്ടാവുന്നതാണ്. ചരിത്ര സ്മാരകങ്ങളിൽ ശാന്തനും ആശ്രിത വത്സലനുമായ ഒരു കലാലോലുപൻ്റെ മുഖമാണ് അദ്ദേഹത്തിൻ്റേത്. ആരെയാണ് ലേഖകൻ ഇങ്ങനെ വർണ്ണിക്കുന്നത്? സ്വാതി തിരുനാളിൻ്റെ കൊട്ടാരമാണ് സന്ദർശിക്കുന്നത്, അതുകൊണ്ട് തന്നെ സ്വാതി തിരുനാളിനെ കുറിച്ചാണ് ലേഖകൻ പറയുന്നതും. അദ്ദേഹത്തെ ഗർഭശ്രീമാൻ എന്ന് വിളിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ആദ്യം ഗർഭശ്രീമാൻ എന്ന് പുകൾപ്പെറ്റ സ്വാതി തിരുനാൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖത്തെ ശാന്തനും ആശ്രിത വത്സലനുമായ കലാലോലുപൻ്റെ മുഖമെന്നും പിന്നീട് പറയുന്നു. ക്രമേണ ആ ചിത്രത്തിന് ജീവൻ വയ്ക്കുന്നത് പോലെയും അന്തരീക്ഷം സംഗീത സാന്ദ്രമാകുന്നത് പോലെയും അദ്ദേഹത്തിന് തോന്നുന്നു. കുറേ നേരം അങ്ങനെ നിന്നപ്പോൾ രാജാവ് തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നതായി ആർക്കു തോന്നുന്നു? ലേഖകന് തോന്നുന്നു. എങ്ങനെ പെരുമാറണമെന്നറിയാതെ കുഴങ്ങിയ ലേഖകനോട് പരിഭ്രമിക്കേണ്ട, ആചാരമൊന്നും വേണ്ട, എന്താ വിശേഷം, വല്ല കാവ്യവും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് സ്വാതി തിരുനാൾ ചോദിക്കുന്നു. സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് രാജഭരണ കാലഘട്ടത്തിലാണ്, അതുകൊണ്ടാണ് സ്വാതി തിരുനാൾ പറയുന്നത് ലേഖകനോട് ആചാരമൊന്നും വേണ്ട, കാവ്യം വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ. അപ്പോൾ ലേഖകൻ പറയുന്നത്, എൻ്റെ കയ്യിൽ കാവ്യമില്ല, ഞാൻ ജനകീയ യുഗത്തിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ നമ്മളുടെ യുഗം എന്ന് പറയുന്നത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന സർക്കാരിൻ്റെ കാലഘട്ടമാണ്, അഥവാ ജനാധിപത്യ കാലഘട്ടത്തിലാണ് ലേഖകനും നമ്മളുമുള്ളത്. സ്വാതി തിരുനാളാവട്ടെ രാജഭരണ കാലഘട്ടത്തിൽ നിന്നുമാണ് വരുന്നത്. ഞങ്ങൾക്കിപ്പോൾ രാജാക്കന്മാരില്ല, ലേഖകൻ പറയുകയാണ്. യഥാർത്ഥ മഹത്വത്തെ ബഹുമാനിക്കുന്ന സമ്പ്രദായം ഞങ്ങൾക്കിടയിൽ ഇപ്പോഴുമുണ്ട്. കലാരംഗത്തെ ഒരു സമ്പൂർണ്ണ മനുഷ്യനെ ഞാൻ അങ്ങയിൽ കാണുന്നു. അങ്ങ് ഈ രാജ്യത്ത് അവശേഷിപ്പിച്ച സംഗീത പാരമ്പര്യത്തിൽ മാത്രമല്ല ശാസ്ത്രത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും നവീന വിദ്യാഭ്യാസത്തിൻ്റെയും, നവീന വിദ്യാഭ്യാസം പുതിയ വിദ്യാഭ്യാസത്തിൻ്റെ രീതികളാണ്, പാരമ്പര്യത്തിലാണ് ഞങ്ങൾ വളർന്നത്, ഇന്നും ജീവിക്കുന്നത്. ഞങ്ങൾ അത്ഭുതപ്പെടാറുണ്ട് സംഗീതാദി കലകളിൽ മുഴുകി ജീവിച്ച അങ്ങേക്ക് രാജ്യകാര്യങ്ങളിലും ഇത്ര വിജയകരമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണെന്ന്. അപ്പം ഈ ഒരു സംഭാഷണത്തിൽ ലേഖകൻ്റെ മനസ്സിൽ സ്വാതി തിരുനാളിനോടുള്ള മതിപ്പും ആദരവും എല്ലാം പ്രകടമാകുന്ന വരികളാണ് കേട്ടോ. ഇനി അടുത്തത് നോക്കാം. സ്വാതി തിരുനാൾ എല്ലാം ശ്രദ്ധയോടെ കേട്ട് പറയുകയാണ് മറുപടിയായിട്ട്, എനിക്ക് പലതും ചെയ്യണമെന്നുണ്ടായിരുന്നു. ഈ രാജ്യം പുരോഗമിക്കുന്നത് പക്ഷേ റെസിഡൻ്റ് സാഹിബിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഒരു കൊളോണിയൽ കാലഘട്ടവും അവിടെ കടന്നു വരികയാണ്. രാജഭരണത്തിന് ശേഷം വന്ന കൊളോണിയൽ കാലഘട്ടത്തെയും ലേഖകൻ സ്വാതി തിരുനാളിൻ്റെ സംഭാഷണത്തിലൂടെ പരിചയപ്പെടുത്തുന്നു. എല്ലാത്തിനും അയാളോട് ഉപദേശം ചോദിക്കണം. ആരോട്? കൊളോണിയൽ അഥവാ റെസിഡൻ്റ് സാഹിബിനോട് രാജാക്കന്മാർക്ക് അനുവാദം ചോദിക്കണം, അഥവാ ഉപദേശം ചോദിക്കണം. കിരീടം ഉത്രം തിരുനാളിനെ ഏൽപ്പിക്കാഞ്ഞത് ഭീരുവെന്ന് മുദ്രകുത്തുമല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ തിരുവിതാംകൂർ രാജഭരണത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തെയാണ് ഇവിടെ ഈ സംഭാഷണത്തിലൂടെ ആര് പരിചയപ്പെടുത്തുന്നത്? പ്രബന്ധകാരൻ പരിചയപ്പെടുത്തുന്നത്.
ആ കലാകാരൻ വെറും ഒരു മഹാരാജാവ് മാത്രമല്ല ധീരനായ ഒരു ദേശാഭിമാനി കൂടിയാണെന്ന് ആർക്കു മനസ്സിലായി? ലേഖകന് സ്വാതി തിരുനാളിൻ്റെ ആ ഒരു സംഭാഷണ ശകലത്തിലൂടെ മനസ്സിലായി. സ്വാതി തിരുനാളിനോട് ലേഖകൻ പറഞ്ഞു, അങ്ങ് രാജ്യത്തിന് ചെയ്ത നന്മകൾ വളരെ വലുതാണ്. അതിൽ സംഗീത പ്രശസ്തി ഞങ്ങൾക്ക് വലിയ തലയെടുപ്പ് സമ്മാനിച്ചു. ആ സ്വാതി തിരുനാൾ എന്ന മഹാനായ രാജാവ് എപ്പോഴും സംഗീതത്തിൻ്റെ കാര്യത്തിൽ ഒരു കലാകാരൻ എന്ന നിലയിൽ അതിപ്രശസ്തനാണ്, ഇന്നും പ്രശസ്തനാണ്. ആ ഒരു രീതിയിലാണ് അത് പറയുന്നത്. ആ കലാവല്ലഭൻ പറഞ്ഞു, എൻ്റെ മഹാപ്രയത്നം മുഴുവൻ എൻ്റെ മിടുക്കാണെന്ന് ഞാൻ അഭിമാനിക്കുന്നില്ല. ആ കാലം എന്നെ കൊണ്ട് ചിലത് ചെയ്യിച്ചു. അതെന്തൊരു കാലമായിരുന്നു! ത്യാഗരാജ സ്വാമിയും ദീക്ഷിതരും ശ്യാമശാസ്ത്രികളും ദക്ഷിണേന്ത്യയെ മുഴുവൻ സംഗീത സാഗരത്തിൽ അഥവാ സംഗീത മധുര രസത്തിൽ ആറാടിച്ച ആ കാലത്ത് ഞാനും ചിലത് ചെയ്തു. കേരളത്തിലും സംഗീതമുണ്ടെന്ന് കുറേ പേർ അതുവഴി മനസ്സിലാക്കി കാണും. സ്വാതി തിരുനാൾ ഇവിടെ പരാമർശിക്കുന്ന പേരുകൾ, അഥവാ ത്യാഗരാജസ്വാമികൾ, ദീക്ഷിതർ, ശ്യാമശാസ്ത്രികൾ, ഇവരെല്ലാം തന്നെ സംഗീതത്തിലെ പ്രശസ്തരാണ്. കർണാടക സംഗീതമൊക്കെ അഭ്യസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പരിചിതമായ കുറച്ച് പേരുകളാണ്. മഹാ സംഗീതജ്ഞരാണ് ഇവരെല്ലാം തന്നെ. അപ്പോൾ അവരെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. അപ്പോൾ ലേഖകൻ പറയുന്നു, സംസ്കൃതത്തിലും ഹിന്ദുസ്ഥാനിയിലും തെലുങ്കിലുമെല്ലാം കീർത്തനങ്ങൾ രചിച്ച അങ്ങ് ഭാരതത്തിന് വേണ്ടി മുഴുവനായും പ്രയത്നിച്ചു. മലയാള ഭാഷയിൽ താങ്കൾ കൂടുതൽ സംഗീത കൃതികൾ എഴുതാത്തതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. അങ്ങനെ എഴുതിയിരുന്നെങ്കിൽ ആളുകളുടെ ചോദ്യത്തിൽ നിന്ന് ഒഴിവാകാമായിരുന്നു. അതിനു മറുപടി സ്വാതി തിരുനാൾ പറഞ്ഞത് ഇങ്ങനെയാണ്. എന്താണ് പറഞ്ഞത്? നാദബ്രഹ്മസാന്ദ്രമായ സംഗീതത്തിന് ഭാഷയുണ്ടോ എന്നാണ് സ്വാതി തിരുനാൾ ചോദിക്കുന്നത്, ലേഖകൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട്. ഏതു ഭാഷയിലെ സംഗീതവും സമ്പന്നമാണെന്ന് എൻ്റെ ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഹരികഥാ കാലാക്ഷേപത്തെ പ്രചരിപ്പിച്ചതും ഹിന്ദുസ്ഥാനി സംഗീത സമ്പ്രദായങ്ങൾ കാട്ടിക്കൊടുത്തതുമെല്ലാം ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. കഥകളി സംഗീതത്തിൻ്റെ പരിമിത വൃത്തത്തിൽ കിടന്നു കറങ്ങിയ മലയാളിക്ക് ഇപ്പോൾ ഒരു പുതിയ ലോകം തുറന്നു കിട്ടിയില്ലേ? സോപാന സംഗീതം മാത്രമല്ല, ഖയാലും ധ്രുവ പദവും എല്ലാം നമുക്ക് സാധകം ചെയ്യാം, സ്വാധീനിക്കുകയും ചെയ്യാം. സോപാന സംഗീതത്തിൽ മാത്രം രസിച്ചിരുന്നതിനാൽ കേരളം ഭാരതത്തിൻ്റെ ഇതര ഭാഗങ്ങളെ അപേക്ഷിച്ച് ദരിദ്രമാവുകയില്ലേ? അതിനുള്ള പരിഹാരമായിരുന്നു ഞാൻ കണ്ടത്. മലയാളിയായ താങ്കൾ മറ്റു ഭാഷകളിൽ സംഗീത കൃതികൾ രചിച്ചതുകൊണ്ട് മറുനാട്ടിൽ കേരളത്തിന് ലഭിച്ച മാന്യത വലുതായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് സ്വാതി തിരുനാളാണ്. അതായത് അദ്ദേഹം മലയാള ഭാഷയ്ക്കപ്പുറം ധാരാളം ഭാഷകളിൽ, ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് അത് എന്തൊക്കെയാണെന്ന് ലേഖകൻ എടുത്തു പറയുന്നുണ്ട്. സംസ്കൃതത്തിലും ഹിന്ദുസ്ഥാനിയിലും തെലുങ്കിലുമെല്ലാമാണ് സ്വാതി തിരുനാൾ മലയാളത്തിന് പുറത്തും കീർത്തനങ്ങൾ രചിച്ച് പ്രശസ്തനായത്. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് മലയാളത്തിൽ കൂടുതൽ എഴുതാഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ സ്വാതി തിരുനാൾ പറയുന്നു, കേരളത്തിൽ സോപാന സംഗീതത്തിനും കഥകളി സംഗീതത്തിനും ഒക്കെയാണ് കൂടുതൽ പ്രാധാന്യം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനപ്പുറം ഉള്ള ഹിന്ദുസ്ഥാനി പോലെയുള്ള അതിനപ്പുറമുള്ള സംഗീതത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തണമായിരുന്നു, അല്ലെങ്കിൽ മലയാളി സംഗീതത്തിൻ്റെ കാര്യത്തിൽ ദരിദ്രനായി പോവുകയില്ലേ എന്ന ഭയം സ്വാതി തിരുനാളിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം സോപാന സംഗീതം മാത്രമല്ല ഖയാലും ധ്രുവപദവും അങ്ങനെ നമുക്ക് എന്തും പഠിക്കാം, എന്തും സാധകം ചെയ്യാം, എന്തിനേയും നമുക്ക് സ്വാധീനിക്കാം എന്ന രീതിയിൽ കേരളത്തെ പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ ലേഖകൻ പറയുന്നു, മലയാളിയായ താങ്കൾ മറ്റു ഭാഷകളിൽ സംഗീത കൃതികൾ രചിച്ചതുകൊണ്ട് മറുനാട്ടിൽ കേരളത്തിന് ലഭിച്ച മാന്യത വലുതായിരുന്നു. അങ്ങയുടെ സമകാലികനായ മുത്തുസ്വാമി ദീക്ഷിതരാണ് ഈ വഴിക്കുള്ള ആദ്യത്തെ പരിശ്രമം ചെയ്തതെന്ന് തോന്നുന്നു. അത് കേട്ട് മഹാരാജാവ് മറുപടി പറയുന്നത്, മഹാനായിരുന്നു മുത്തുസ്വാമി ദീക്ഷിതർ. ത്യാഗയ്യയുടെ മഹത്വത്തെപ്പറ്റി എനിക്ക് വളരെ ബഹുമാനവുമുണ്ട്. പക്ഷേ ദീക്ഷിതരാണ് എന്നെ കൂടുതൽ സ്വാധീനിച്ചത്. ത്യാഗയ്യ എന്നെപ്പോലുള്ളവർക്ക് ദർശിക്കാൻ പാടില്ലാത്ത ഉയരത്തിലാണ് നിൽക്കുന്നത്. സാക്ഷാൽ മുക്തിയുടെ മണിഗോപുരത്തിൽ അദ്ദേഹത്തോട് ഞാനൊരു അപരാധം പ്രവർത്തിച്ചുവെന്ന് ഇപ്പോൾ തോന്നുന്നു. ഞാൻ ഒരിക്കൽ അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ചു.
അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഒന്ന് പ്രണമിക്കാൻ ആ ഭക്താഗ്രണിയുടെ രാഗസുതാരസം ഒന്ന് ആസ്വദിക്കാൻ. രാജ്യസദസ്സും ക്ഷേത്രവളപ്പും അഗ്രഹാരത്തിന്മയും തമ്മിൽ ഭേദമില്ലാത്ത ആ മഹാനുഭാവൻ വന്നില്ല. ശ്രീരാമചന്ദ്രനെ നേരിൽ കണ്ട ആളിന് ഈ രാമവർമ്മയെ കണ്ടിട്ട് എന്ത് നേടാൻ? എൻ്റെ ദൂതനോട് അദ്ദേഹം, ഞങ്ങളുടെ സംഗീതവും ആത്മാവും ഒരിടത്തിലേക്കും ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ഒന്നായി മാറുമെന്നും പറഞ്ഞയച്ചു. ഇവിടെ അദ്ദേഹം ദീക്ഷിതരുടെയും ത്യാഗസ്വാമിയെ പറ്റിയുമൊക്കെയാണ് പരാമർശിക്കുന്നത്. ഇവർ രണ്ടുപേരും വളരെ പ്രധാനപ്പെട്ട സംഗീതജ്ഞരാണ്. അപ്പോൾ അവരെക്കുറിച്ച് സ്വാതി തിരുനാളിനുള്ള ചിന്തയും അവരെ എങ്ങനെയാണ് അദ്ദേഹത്തെ സ്വാധീനിച്ചതും അദ്ദേഹത്തിന് അവരോടുള്ള മതിപ്പുമെല്ലാമാണ് പറയുന്നത്. വടിവേലു നട്ടുവൻ്റെ വയലിൻ സംഗീതം കേട്ട് ലേഖകൻ നിന്നു. തമ്പുരാൻ്റെ വാക്കുകളാണ് അദ്ദേഹത്തെ ഉണർത്തിയത്. വയലിൻ യൂറോപ്യൻ സംഗീതത്തിൽ മാത്രമേ യോജിക്കുകയുള്ളൂ എന്നല്ലേ നമ്മുടെ ആളുകൾ കരുതിയിരുന്നത്. എന്നാൽ വടിവേലുവിൻ്റെ ധീരമായ പരീക്ഷണം ആ ധാരണയെ മാറ്റിമറിച്ചു. ഇതുപോലെയുള്ള സംസ്കാര സമന്വയമാണ് നമുക്ക് ആവശ്യം. തമ്പുരാൻ ഇത് പറഞ്ഞപ്പോൾ, തമ്പുരാൻ അഥവാ സ്വാതി തിരുനാളാണ് ഇത് പറയുന്നത് കേട്ടോ. വടിവേലു നട്ടുവൻ്റെ വയലിൻ സംഗീതത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് സ്വാതി തിരുനാളാണ്. അപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ, ഇന്നത്തെ ഭാരതം ഈ സമന്വയത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് ലേഖകൻ സംശയിക്കുന്നു. അതായത് ഇന്ന് നമ്മൾ പലരും നമ്മളുടെ സംസ്കാരത്തിലേക്ക് നമ്മളുടെ ഒരു രീതിയിലേക്ക് ജീവിത രീതിയിലേക്ക് ഒതുങ്ങുകയാണോ എന്നൊരു സംശയം ആർക്ക് തോന്നുന്നു? പ്രബന്ധകാരന് തോന്നുന്നു. അന്നത്തെ കാലത്ത് ഇതൊന്നും ചിന്തിക്കാൻ കൂടി കഴിയാതിരുന്ന അന്നത്തെ ഒരു കാലത്തും പല സംസ്കാരത്തിൻ്റെയും സംഗീതത്തിൽ പരീക്ഷണം നടത്താൻ അന്നത്തെ സംഗീതജ്ഞർ ശ്രമിച്ചിരുന്നു എന്നുള്ള ആശയമാണ് പ്രബന്ധകാരനെ ഇത്തരം സംശയത്തിലേക്ക് നയിച്ചത്. പക്ഷേ ആ സംശയത്തിന് വലിയ പ്രാധാന്യമില്ല. നമുക്കറിയാം ഇന്ന് എല്ലാ സംഗീതവും അതിർത്തി വരമ്പുകൾ ലംഘിച്ചുകൊണ്ട് എല്ലാ നാട്ടിലും പ്രശസ്തി നേടിക്കൊണ്ട് ഫ്യൂഷൻ എന്നൊക്കെ പറയുന്നതിന് ഇന്ന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ്. തുടരുമ്പോൾ നമുക്കറിയാം പാഠഭാഗത്തിൽ ഭരതനാട്യത്തിനും ഹരികഥാ കാലക്ഷേപത്തിനും ഇക്കാലത്ത് സംഭവിച്ച ദുര്യോഗമോർത്ത് എൻ്റെ മനസ്സൊന്ന് വ്യാകുലപ്പെട്ടു. എന്താണ് അവിടെ സംഭവിച്ചത്? പ്രബന്ധകാരന് ഭരതനാട്യത്തിനും ഹരികഥാ കാലക്ഷേപത്തിനും ഇക്കാലത്ത് ആ കാലഘട്ടത്തിൽ സംഭവിച്ച ദുര്യോഗമോർത്ത് എൻ്റെ മനസ്സൊന്ന് വ്യാകുലപ്പെട്ടു. കാരണം ലേഖകൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഈ യുഗമാണ് അല്ലേ. ഈ ഒരു കാലഘട്ടത്തിൽ ഭരതനാട്യം പോലുള്ള കലാരൂപങ്ങൾക്ക് പണ്ടത്തെ ആ ഒരു പ്രശസ്തിയും ആ ഒരു പ്രാധാന്യവും കുറഞ്ഞു പോകുന്നതായിട്ട് ലേഖകന് ഭയം. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒന്ന് വ്യാകുലപ്പെട്ടത്. ഇതിനിടയ്ക്ക് അവിടെ ഇരയിമ്മൻ തമ്പി വന്നു ചേർന്നു. തമ്പിയുടെ കവിത കാണുമ്പോഴാണ് എനിക്ക് മലയാള കവിത എഴുതാൻ മടിയെന്ന് സ്വാതി തിരുനാൾ പറഞ്ഞു. അവിടെ ഇരയിമ്മൻ തമ്പി അത്ര പ്രഗത്ഭനായ കവിയാണെന്ന് ഒരു പരാമർശമാണ് നടത്തുന്നത്. മാത്രമല്ല, തമ്പിയും കരീന്ദ്രനും ആട്ടക്കഥ എഴുതുമ്പോൾ എനിക്ക് ആട്ടക്കഥ എഴുതാനും തോന്നുന്നില്ല. മലയാള ഭാഷാദേവി ഇവരെ അനുഗ്രഹിച്ചതുപോലെ എന്നെ അനുഗ്രഹിച്ചിട്ടില്ല. തമ്പി അതിന് ഇങ്ങനെ മറുപടി പറഞ്ഞു, അങ്ങയുടെ ഉത്സവ പ്രബന്ധം കൊണ്ടുതന്നെ ഞങ്ങൾക്ക് ഉത്സവമായി. ഇപ്പോൾ സ്വാതി തിരുനാളിൻ്റെ ഒരു ഗ്രന്ഥത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഒരു രചനയെക്കുറിച്ചാണ് അവിടെ ഇരയിമ്മൻ തമ്പി പരാമർശിക്കുന്നത്. അപ്പോൾ സ്വാതി തിരുനാൾ പറയുകയാണ്, ആട്ടത്തിലും പാട്ടിലും മുഴുകി ജീവിക്കുന്ന ഒരു ലോക വ്യവസ്ഥ തന്നെ ഇന്ന് ബാക്കിയുണ്ടോ? നിങ്ങളുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ വല്ലതിനും സാവകാശമുണ്ടോ? നിങ്ങൾക്ക് റേഡിയോ പാട്ട് സിനിമാ നൃത്തവും മതിയല്ലോ. ഈ മധുര പരിഹാസത്തിന് മറുപടിയില്ലാതെ ലേഖകൻ കുഴങ്ങി. അപ്പോൾ സ്വാതി തിരുനാൾ ഇന്നത്തെ കാലഘട്ടത്തിലെ ലേഖകനോട് ഒന്ന് അദ്ദേഹത്തെ ഒന്ന് ഒരു പരാമർശത്തിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇന്നത്തെ തലമുറയ്ക്ക് ഈ ആട്ടത്തിലും പാട്ടിലും മുഴുകി ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള ആരെങ്കിലും ഇന്ന് ബാക്കിയുണ്ടോ? നിങ്ങളുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ എന്തിനെങ്കിലും നിങ്ങൾക്ക് സാവകാശം സമയം ലഭിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഈ റേഡിയോ സംഗീതവും സിനിമാ പാട്ടും നൃത്തവും മാത്രം മതിയല്ലോ എന്ന തരത്തിലാണ് പരിഹസിക്കുന്നത്. ആ പരിഹാസത്തിന് ലേഖകന് കൃത്യമായ മറുപടിയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തുടരുന്നു, ആട്ടത്തിലും നടനത്തിലും രസമില്ലാത്ത രണ്ടുപേർ അന്നും ഇവിടെ ഉണ്ടായിരുന്നു, മേരുസ്വാമിയും ഗോവിന്ദമാരാരും.
ഗോവിന്ദമാരാർ സ്വാതി തിരുനാളുമായി ഒരുമിച്ച് നിന്ന കാലത്തെക്കുറിച്ച് അദ്ദേഹം ഓർത്തതായി തോന്നി. അപ്പോൾ പ്രശസ്തിക്ക് വേണ്ടി എവിടെയും തങ്ങി നിൽക്കാതെ തൻ്റെ കൊടി കെട്ടിയ തമ്പുരുവുമായി അദ്ദേഹം ഒട്ടേറെ ദൂരം സഞ്ചരിച്ചു. അവിടെ സ്വാതി തിരുനാൾ ആരെക്കുറിച്ചാണ് ഓർക്കുന്നത്? ആട്ടത്തിലും നടനത്തിലും അത്ര കമ്പമില്ലാതിരുന്ന മേരുസ്വാമിയെക്കുറിച്ചും ഗോവിന്ദമാരാരെക്കുറിച്ചും, അവരെല്ലാം പ്രശസ്തരാണ്, അവരെക്കുറിച്ച്, ആ കാലഘട്ടത്തിലെ അവരെക്കുറിച്ച് സ്വാതി തിരുനാൾ ഇവിടെ ഒന്ന് സ്മരിക്കുകയാണ്. പിന്നീട് ഈ ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് ലേഖകൻ തൻ്റെ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് തിരിച്ചു വരികയാണ്. അതാണ് പെട്ടെന്ന് ഒരു പുതിയ ലോകത്തേക്ക് ആരോ തള്ളിവിട്ടതായി ലേഖകന് തോന്നി. തെരുവിലെ വീടുകളിലെല്ലാം റേഡിയോ മുഴങ്ങുന്നുണ്ട്, ആരും അത് ഇരുന്ന് കേൾക്കുന്നില്ല, എല്ലാവരും പരക്കം വായുകയാണ്. ഇങ്ങനെ പെട്ടെന്ന് തന്നെ വർത്തമാനകാല യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയാണ് ലേഖകൻ. ഇവിടെ ലേഖകൻ്റെ ആ ഒരു ഭാവന പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ വർത്തമാനകാലത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നു. ഇതാണ് നമ്മളുടെ പാഠഭാഗം. വളരെ സിമ്പിളാണ്, ഇതിൽ കൂടുതലൊന്നും പറയാനില്ല, അത്രയും സിമ്പിളായിട്ടുള്ളൊരു പാഠഭാഗമാണിത്. ഇതിലെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. സ്വാതിയുടെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ലേഖകൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ എന്തെല്ലാം? ധാരാളം ചിന്തകൾ കടന്നുപോയിട്ടുണ്ട് അല്ലേ. ആദ്യം തന്നെ അദ്ദേഹത്തെ കുറിച്ച് പരാമർശിക്കുന്നത് നിങ്ങൾ എഴുതണം. അതായത് അദ്ദേഹം ഗർഭശ്രീമാൻ എന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ ലേഖകൻ രാജാവിനെക്കുറിച്ച് പരാമർശിക്കുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട്, അതെല്ലാം തന്നെ പറയുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്വാതി തിരുനാളിൻ്റെ സംഗീതം ഭാഷയ്ക്ക് അതീതമാണെന്ന് ഉദാഹരണ സഹിതം തെളിയിക്കുക. അല്ലെങ്കിൽ ഉദാഹരണ സഹിതം ലേഖകൻ തെളിയിച്ചതെങ്ങനെ? ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചോദ്യം വരാം. അപ്പോൾ അവിടെ എന്തൊക്കെ പരാമർശിക്കണം? സ്വാതി തിരുനാൾ മലയാള ഭാഷയ്ക്കപ്പുറം ധാരാളം ഭാഷകളിലെ രചനകൾ നടത്തിയെന്നും സോപാന സംഗീതത്തിലേക്ക് ഒതുങ്ങിക്കൂടുമായിരുന്ന കേരള സമൂഹത്തിന് മറ്റ് സംഗീത മേഖലകൾ പരിചയപ്പെടുത്തി, ഹിന്ദുസ്ഥാനി, ഖയാൽ, അങ്ങനെ അതൊക്കെ പരാമർശിച്ചുകൊണ്ട് നിങ്ങൾ എഴുതണം. അതേപോലെ സ്വാതി തിരുനാളിൻ്റെ ഓരോ രചനയും അത്ര മഹത്തായ ഇതാണ് എന്ന് പറയുക. അതുപോലെ മറ്റ് സംഗീതജ്ഞരെയും പരാമർശിക്കുക. അതുപോലെ ഒരു സംഗീതജ്ഞൻ, മഹാനായ സംഗീതജ്ഞനെ ദൂതനെ വിട്ട് കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്വാതി തിരുനാളും അദ്ദേഹവും ആത്മാവ്, രണ്ടുപേരുടെയും ആത്മാവ് ഒരു സന്നിധിയിലാണ് ലയിച്ച് ചേരുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തൻ്റെ അത്ര തന്നെ മഹാനായ ഒരു വ്യക്തിയാണ് സ്വാതി തിരുനാൾ എന്ന് ആ മഹാനായ സംഗീതജ്ഞനും അംഗീകരിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തെ മെയിൻ പോയിൻറ്സ് എല്ലാം തന്നെ നിങ്ങൾ ചുരുക്കി എഴുതേണ്ട ഒരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ പറഞ്ഞത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മലയാളത്തിന് പുറത്ത് ഏതെല്ലാം ഭാഷകളിലാണ് സ്വാതി തിരുനാൾ സംഗീതത്തിന് വേണ്ടി കൃതികൾ എഴുതിയത്? ആ ഒരു കാര്യം പാഠഭാഗത്ത് വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ ഈ ഒരു ഇപ്പോൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിലും പറഞ്ഞു, തെലുങ്ക്, ഹിന്ദുസ്ഥാനി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം മലയാളത്തിന് പുറത്തും ധാരാളം രചനകൾ നടത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങളും നിങ്ങൾ പരാമർശിക്കുക. ഇരയിമൻ തമ്പി സ്വാതി തിരുനാളിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ആ കാര്യങ്ങളും നിങ്ങൾക്ക് പരാമർശിക്കാം. സ്വാതി തിരുനാൾ ഇന്നത്തെ തലമുറയെ കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, ആട്ടവും പാട്ടും, റേഡിയോ പാട്ടും, സിനിമയും നൃത്തവും ഒക്കെ ആണല്ലോ ഇന്നത്തെ തലമുറയ്ക്ക് താല്പര്യം. എന്നാലോ ഒന്നിനും സാവകാശമില്ലാത്തൊരു തലമുറയാണ്. അതിന് മറുപടി ഇല്ലാതെ ലേഖകൻ കുഴങ്ങിപ്പോയി. അതിൻ്റെ കാരണം വ്യക്തമാക്കാൻ ചോദിക്കാം. ആ ഒരു കാഴ്ചപ്പാട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ ചോദിക്കാം. ഇത്തരത്തിൽ ഈ ഒരു പാഠഭാഗത്തിൽ വളരെ ചെറിയൊരു പാഠഭാഗമാണെങ്കിൽ പോലും ഓരോ പാരഗ്രാഫിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യനായിട്ട് വരാം. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ വായിക്കുക. ഈ പാഠഭാഗം വളരെ സിമ്പിളാണ്, നിങ്ങൾ പേടിക്കേണ്ട ഒന്നുമില്ല. ഈ പാഠഭാഗത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വായിച്ചാൽ അതിൽ കൂടുതലൊന്നും ഈ പാഠഭാഗത്ത് നിങ്ങൾക്ക് ചെയ്യാനില്ല. വളരെ സിമ്പിളായിട്ടുള്ള പാഠഭാഗമാണ്. പരീക്ഷയ്ക്ക് എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. ഈ പാഠഭാഗത്തിലെ എല്ലാ ഉത്തരങ്ങളും എല്ലാ ചോദ്യങ്ങൾക്കും നല്ല ഉത്തരങ്ങൾ എഴുതാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വളരെ വളരെ നന്ദി. ഇത്രയധികം കുട്ടികളെ എനിക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടാൻ സാധിക്കുമെന്ന് എനിക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വളരെ നന്ദി.